കണ്ണൂർ സഹകരണ ബാങ്കിൽ വായ്പയുടെ മറവിൽ 200 കോടിയുടെ കള്ളപ്പണ ബിനാമി ഇടപാടുകൾ നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തൽ. ബാങ്കിലെ വായ്പാ തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ 6 പ്രതികളും ED കേസിലും പ്രതികളാകും. വായ്പയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്ന് കണ്ടെത്തിയാണ് കേസെടുത്തത്. ബാങ്കിൽ നടന്ന വായ്പ ഇടപാട് സംബന്ധിച്ച് വിശദമായ പരിശോധന ED നടത്തും. പ്രതികൾ വിവിധ പേരുകളിൽ എടുത്ത വായ്പകളുടെ വിശദാംശങ്ങളും ശേഖരിക്കും. വായ്പാ തട്ടിപ്പിന് ഒത്താശ നൽകിയവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചേക്കും. വായ്പാ തുക ഉപയോഗിച്ച് നടത്തിയ ഇടപാടുകളും കണ്ടെത്തും. പോലീസ് നടത്തിയ അന്വേഷണ വിവരങ്ങളും ബാങ്കിൽ നടത്തിയ പരിശോധനകളുടെയും അടിസ്ഥാനത്തിലെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരമാണ് കള്ളപ്പണ ബിനാമി ഇടപാടുകളുണ്ടെന്ന് കണ്ടെത്തിയത്. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ, മുൻ ബ്രാഞ്ച് മാനേജർ MK ബിജു കരീം, മറ്റ് ജീവനക്കാരായ ജിൽസ് കിരൺ, റെജി അനിൽ, കമ്മീഷൻ ഏജന്റ് ബിജോയ് എന്നിവർക്കെതിരെയാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാങ്കിൽ നടത്തിയ പരിശോധനകളിലും പോലീസിൽ നിന്ന് ലഭിച്ച രേഖകളിലുമാണ് തെളിവ് കണ്ടെത്തിയത്. വ്യാജ വായ്പകളുടെ മറവിൽ കോടികളുടെ ഹവാല ഇടപാടാണ് നടന്നത്. വായ്പാ രേഖകൾ കാണിച്ച് കോടിക്കണക്കിന് കള്ളപ്പണം വെളുപ്പിച്ചു. സ്ഥലം വാങ്ങാനാണ് പ്രധാനമായും ഈ തുക വിനിയോഗിച്ചിട്ടുള്ളത്. വ്യാജ വായ്പകളുടെയും പ്രതികൾ റിസോർട്ടിനായും മറ്റും ഭൂമി വാങ്ങിയതിന്റെയും രേഖകൾ പ്രകാരമുള്ള കണക്കാണിത്. ഇതിനു പുറമെ ഭൂമി വാങ്ങാൻ രേഖപ്പെടുത്താത്ത കോടികളുടെ കള്ളപ്പണം വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ബാങ്ക് വായ്പകൾ എന്ന രീതിയിലാണ് നടന്നത്. രേഖകളിൽ ഭൂമി വില കുറച്ചു കാണിച്ചും പ്രതികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്നാണ് ED പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്. ബാങ്കിലെ രേഖകൾ മുഴുവൻ പരിശോധിക്കണം. നിലവിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടണമെന്നും ED പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുകളെ കുറിച്ച് CPM ബ്രാഞ്ച് കമ്മിറ്റി നടത്തിയ ചർച്ചയുടെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. 2018 December 8 മാടായിക്കോണം ബ്രാഞ്ച് കമ്മിറ്റി വായ്പാ തട്ടിപ്പ് ചർച്ച ചെയ്യുന്നതിന്റെ സംഭാഷണമാണ് പുറത്തു വന്നത്. ബാങ്ക് പ്രസിഡന്റിന്റെയും ജീവനക്കാരുടെയും വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞാണ് ചർച്ച. ബാങ്കിലെ പിഴവുകളെ കുറിച്ച് പാർട്ടിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ശബ്ദരേഖ. ബാങ്കിന്റെ കീഴിലെ സൂപ്പർ മാർക്കറ്റുകളിലെ ഗുണനിലവാരമില്ലായ്മയും വസ്തുവിന്മേലുള്ള പരിശോധന നടത്താതെ ലോൺ നൽകുന്നതുമടക്കം ബാങ്ക് പ്രസിഡന്റ് KK ദിവാകരനോട് വിശദീകരണം ആവശ്യപ്പെടുന്നതും ശബ്ദരേഖയിൽ വ്യക്തമാണ്. വായ്പാ കുടിശ്ശിക പിരിക്കാൻ പോയ വനിതാ ഡയറക്ടർ ബോർഡ് അംഗത്തെയും മാനേജരെയും മുറിയിൽ പൂട്ടിയിട്ടതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും പ്രസിഡന്റ് ഇടപെട്ടിട്ടില്ലെന്നും പ്രസിഡന്റിനെ മറികടന്ന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തുന്ന ഇടപെടൽ നിയന്ത്രിക്കണമെന്നും ചർച്ചയിൽ ആവശ്യമുയരുന്നുണ്ട്. പലിശ കൂട്ടി പുതുക്കരുതെന്ന് തീരുമാനമുണ്ടായിട്ടും ലക്ഷങ്ങൾ കുടിശ്ശികയുള്ള വായ്പകൾ പുതുക്കി നൽകി. മതിപ്പു വിലയുടെ പകുതി മാത്രം വായ്പ അനുവദിക്കേണ്ട സ്ഥലത്ത് ഇക്കാര്യം പരിശോധിച്ചില്ല. വലിയ കുടിശ്ശികയുള്ള വായ്പകളുടെ രേഖകൾ ഡയറക്ടർ ബോർഡ് പരിശോധിച്ച് നേരിട്ട് കണ്ടു പണം അടയ്ക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചെന്നും ബാങ്ക് പരിധിക്ക് പുറത്ത് വായ്പ നൽകിയതും ചർച്ചയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.